ഹലോ ജെജി ടോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും സഹായിക്കുന്ന ജ്യൂസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ആംല, അഥവാ നെല്ലിക്ക. നെല്ലിക്കയിൽ ഏറെ വിറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ നമ്മുടെ തലമുടി വളരുവാനായിട്ട്, അതായത് ഹെയർ ഗ്രോത്തിനും, അതുപോലെ നമ്മുടെ ത്വക്ക് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും എല്ലാം നല്ലതാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുവാനും നമുക്ക് സഹായിക്കുന്നു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും കൂടെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കരുത്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഒരു ആവശ്യം ഒരു മീഡിയം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്കൊരു അരിപ്പ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയിൽ, ഒരു കോട്ടൺ തുണിയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസ് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ആവശ്യത്തിനൊരു കുറച്ച് വെള്ളം കൂടെ നിങ്ങൾക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാന്താരി ഇതിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് കാന്താരി, അതായത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു മെഡിസിൻ ആണ് ഇത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ഉപയോഗിക്കാം. അത് നിങ്ങൾ കുറച്ചൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് മഞ്ഞൾ, പച്ചമഞ്ഞൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കാവുന്നതാണ്. ശർക്കരയോ കരിപ്പട്ടിയോ ഉപയോഗിക്കുന്നതിന് പകരം ഇനി നിങ്ങൾക്ക് തേനും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വെയ്റ്റ് ലോസിനും ഇത് നല്ല ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എം ടി സ്റ്റൊമക്കിൽ നിങ്ങൾ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്പൂണ് ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ആ കപ്പ് നിറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നിങ്ങൾ കുടിക്കുക. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ അല്ലെങ്കിൽ ആസിഡിറ്റി കൂടുതലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എം ടി സ്റ്റൊമക്കിൽ കുടിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു മീൽസ് കഴിഞ്ഞതിന് ശേഷം 1 അവർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഈ ജ്യൂസ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.